പ്രവാസി വ്യവസായം ചലച്ചിത്ര നിർമ്മാതാവുമായ അറ്റ്ലസ് രാമചന്ദ്രൻ അന്തരിച്ചു ദുബായിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ദുബായ് ആസ്റ്റർ മൻകൂൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഞായറാഴ്ച രാത്രിയോടെയായിരുന്നു അന്ത്യം ഹൃദയാഘാതമാണ് മരണകാരണം ശനിയാഴ്ച രാത്രി നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് അന്ത്യം കഴിഞ്ഞ ഓഗസ്റ്റിൽ ഭർദുബായിലെ വസതിയിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊപ്പം ചേർന്നാണ് എൺപതാം പിറന്നാൾ ആഘോഷിച്ചത് ഗൾഫ് രാജ്യങ്ങളിൽ അൻപതോളം ശാഖകളുള്ള അത്ലസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ആയിരുന്നു അത്ലസ് രാമചന്ദ്രൻ എന്നറിയപ്പെട്ട ഡോക്ടർ എം എം രാമചന്ദ്രൻ മലയാളത്തിലെ പല ഹിറ്റ് ചിത്രങ്ങളുടെയും നിർമ്മാതാവും വിതരണക്കാരനുമായിരുന്നു ചന്ദ്രകാന്ത ഫിലിംസ് എന്ന പേരിലുള്ള ഒരു സിനിമാ നിർമ്മാണ കമ്പനിയും രാമചന്ദ്രൻ്റെതായ വൈശാലി സുഹൃതം ധനം വാസ്തുഹാര കൗരവർ ചഖോരം ഇന്നലെ വെങ്കലം എന്നീ ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു ജയിൽ മോചിതനായി തിരിച്ചു വന്ന രാമചന്ദ്രന്റെ ഇന്റർവ്യൂകൾ ആ സമയത്ത് ഓൺലൈൻ മാധ്യമങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു ഓരോ ഇന്റർവ്യൂകളും കേൾക്കുമ്പോൾ അനുഭവങ്ങളിലൂടെ ഒരുക്കിയെടുത്ത മനുഷ്യനാണ് അദ്ദേഹം എന്ന് തോന്നും ബിസിനസ്സുകാരെ പൊതുവെ പ്രാഞ്ചിയേട്ടന്മാരായി തൃശൂർക്കാർ കളിയാക്കാറുണ്ട് ജനക്കോടികളുടെ വിശ്വസസ്ഥാപനം എന്ന പരസ്യവാചകവുമായി രാമചന്ദ്രൻ സ്വന്തം മുഖവുമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതൊരു ഹിറ്റ് വരിയായി അദ്ദേഹം ജയിലിലായ സമയത്ത് ആ വാചകങ്ങൾ അതിക്രൂരമായ ട്രോളുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് വിശ്വാസ സ്ഥാപനത്തിന്റെ വഴിയിൽ ചതി പറ്റിയിട്ടും ആയിരത്തിലധികം ദിവസങ്ങളിൽ ജയിലിൽ കഴിഞ്ഞിട്ടും അദ്ദേഹം തിരിച്ചു തിരിച്ചുവന്നു പറഞ്ഞ വാചകം പ്രളയത്തെ അതിജീവിച്ച കേരളത്തെ പോലെ പ്രതിസന്ധികളെ അതിജീവിച്ച അറ്റ്ലസ് തിരിച്ചുവരും എന്നാണ് സ്വതസിദ്ധമായ പുഞ്ചിരിയിലും വർത്തമാന ശൈലിയിലും അതാണ് അറ്റ്ലസ് രാമചന്ദ്രനെ വേറിട്ട് നിർത്തുന്നത് പല മലയാളി സംരംഭകർക്കും മുന്നേ തന്നെ ദുബായിൽ ബിസിനസ് സാമ്രാജ്യമുണ്ടാക്കിയ അദ്ദേഹം ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിലെ ഗോൾഡ് പ്രൊമോഷൻ കമ്മിറ്റിയുടെ ആദ്യ ചെയർമാനായി കലയും സാഹിത്യവും ജീവിതത്തിലുടനീളം ഒപ്പം കൊണ്ടുപോയി പണക്കാരന്റെ ഒരു രസമായോ പൊങ്ങച്ചമായോ അത് അവസാനിച്ചുമില്ല അക്ഷരശ്ലോകവും വായനയും സിനിമയും ഇഷ്ടപ്പെട്ട രാമചന്ദ്രൻ ആ മേഖലകളിലെല്ലാം നിരന്തരം സജീവമായി സിനിമ നിർമ്മിച്ചു വിതരണം ചെയ്തു സംവിധായകനായി ഫിലിം മാഗസീനായ ചലച്ചിത്രത്തിന്റെ എഡിറ്ററായി മലയാള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായി അറ്റ്ലസിന്റെ പേരിലുള്ള കലാ സാഹിത്യ അവാർഡുകൾ എത്രയോ വർഷം ആളുകൾ അഭിമാനത്തോടെ വാങ്ങി ഈ വൻ ഉയർച്ചയിൽ നിന്ന് താഴേക്ക് വീണപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ വേദനിച്ചപ്പോൾ കൂട്ടരെല്ലാം ഒറ്റപ്പെടുത്തിയപ്പോഴും അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ആരോടും പകയില്ല ആരെയും ബുദ്ധിമുട്ടിക്കുന്നുമില്ല അറ്റ്ലസ് തിരിച്ചുവരും എന്നാണ് എന്നാൽ പ്രതീക്ഷകളുടെ നിന്ന് അദ്ദേഹം വിട പറഞ്ഞിരിക്കുകയാണ് മലയാളി ശ്രദ്ധിച്ച ആദ്യ മലയാളി അറ്റ്ലസ് രാമചന്ദ്രന് സാർക്ക് ന്യൂസിന്റെ യാത്രാമൊഴി